Jesus at the center of it all. Jesus at the center of it all. From beginning to the end, it will always be, it's always been you, Jesus. Jesus. Jesus at the center of it all. Jesus at the center of it all. From beginning to the end, it will always be, it's always been you, Jesus. Jesus, nothing else. Dripping lights, paint the skies, only
Afraid, pale with sands of time, feeling forlorn. And I see the graying gloom in starless skies, and I hear the woeful notes and pining larks, and I see the wilting blooms of lavender. Over and over, the secrets are shown. Stars collude and pave your path, leading to mine. Destiny stays by me, thousand suns adorn my sky, splendor divine. Now that you are here, the dew glistens again. Now that you are here, ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ എപ്പോഴും പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും സ്മരിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തെ നമുക്ക് പ്രത്യേകമായ കർത്താവിന്റെ കരങ്ങൾ സമർപ്പിക്കാം. ഇന്ന് വിവാഹയാകുന്ന പോകുന്ന മകളെയും കുടുംബത്തെയും, ഭഗവാൻ ചെയ്യാൻ പോകുന്നവരെയും അവരുടെ കുടുംബത്തെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം എന്നും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവൻ. ഞങ്ങൾ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവമേ, അങ്ങ് മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു, ഒരു കുടുംബത്തിന് അങ്ങ് തുടക്കം കുറിച്ചു. ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന രണ്ട് ഞങ്ങളുടെ മക്കളെയും അതിന് മുമ്പ് സമർപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അനുചൊല്ലുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അങ്ങനെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രതിഫലിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ മാതാപിതാക്കന്മാരെ, ഇവരുടെ കുടുംബങ്ങളെ അനുസമർഗമായി അനുഗ്രഹിക്കണമേ. മാതാപിതാക്കന്മാരുടെ മാതൃക ഇവർക്ക് എപ്പോഴും തുണയായിരിക്കണമേ. പരിശുദ്ധമറിയത്തിൻ്റെ മാധ്യസ്ഥം എപ്പോഴും ഇവർക്കുണ്ടാകട്ടെ. ഇവരുടെ കുടുംബ ജീവിതം വസ്ത്രത്തിലെ കുടുംബത്തെ പോലെ പരസ്പര സ്നേഹത്തിലും ധാരണയിലും വിശുദ്ധിയിലും ജീവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴിയാണ് സമർപ്പിക്കുന്നത്. പ്രാർത്ഥന കേട്ടോളണമേ. കർത്താവിനോടുകൂടെ സംരക്ഷിതനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധനുമായിട്ടെ.
this moment. Life has begun from this moment. You are the one, right beside you is where. This moment I have been blessed. I live only for your happiness and for your love. I'd give my last breath from this moment on. I give my hand to you. When God made you,
have been thinking about me. Ooh. I promise that wherever you may go, wherever life may lead you, with all my heart I'll be there too. And from this moment on, I want you. ഇന്ന് ടോബിയും അലീനയും പരിശുദ്ധമായ വിവാഹമെന്ന കൂദാശയിൽ ഒന്നായി തീരുവാൻ ആണ് ഈ ബലിവേദിക്ക് മുൻപിലേക്ക് കടന്നു വന്നിരിക്കുക. ടോബിയും അലീനയും ഇന്ന് വരെ രണ്ട് വഴികളിലൂടെ യാത്ര ചെയ്ത് രണ്ട് ഭവനത്തിലാണ് താമസിച്ചത്. രണ്ട് വാഹനത്തിലാണ് ഇന്ന് ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നത്. അല്പസമയം കഴിഞ്ഞ് ഈ ദേവാലയത്തിൻ്റെ പടിയിറങ്ങുന്നത് ഒരു വഴിയിലൂടെ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുവാനും ഒരു ഭവനത്തിൽ താമസിക്കുവാനും വേണ്ടിയാണ്. തീർച്ചയായിട്ടും ഇത് തന്നെ വിവാഹത്തിൻ്റെ അവിഭാജ്യത. നിങ്ങളുടെ രണ്ടു പേരിൽ ഒരാളുടെ കണ്ണടയുന്നത് വരെ നിങ്ങൾ ഒരുമിച്ച് ഒന്നായിത്തീരുവാൻ കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. ഒത്തിരി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ബലി അർപ്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനമെടുക്കുന്നു എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായാലും ഒരുമിച്ചാണ് ഞങ്ങൾ. ഞങ്ങൾ പരസ്പരം താങ്ങായിരിക്കും, തണലായിരിക്കും, പരസ്പരം പഴിചാരാതെ, പരസ്പരം ഞാനെന്ന ഭാവത്തിൽ നിൽക്കാതെ, പരസ്പരം സമർപ്പിതരായി, പരസ്പരം സ്നേഹിതരായി, സമ്മാനിതരായി തീരട്ടെ. അതിനുള്ള കൃപ നിങ്ങൾക്ക് സ്വർഗം തുറന്ന കർത്താവ് ചൊരിയട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. സഹോദരരെ, ഈ ബലി ഭക്തിയോടെ അർപ്പിക്കുവാൻ നമ്മുടെ പാപങ്ങളെല്ലാം ഓർത്ത് മനസ്തപിച്ച് നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ പറയുന്നു, എന്താ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ എന്റെ പിഴ എന്റെ വലിയ പിഴ ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്കു നയിക്കുമാറാകട്ടെ. ആമേൻ.
വംശത്തിന്റെ വർദ്ധനയ്ക്കായി അങ്ങ് സ്ഥാപിച്ചതിനെ കാരുണ്യപൂർവം കാത്തുപാലിക്കുകയും ചെയ്യണമേ.
അങ്ങനെ അങ്ങേ പരമാധികാരത്താൽ സംയോജിപ്പിക്കപ്പെടുന്നത് അങ്ങേ സഹായത്താൽ കാത്തുരക്ഷിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ഒന്നാം വായന. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷയെന്നും സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി അത് അവളെ കറയോ ചുളിവോ മറ്റു കറകളോ ഇല്ലാതെ മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിന് അവളെ കളങ്കരഹിതയും പരിശുദ്ധയായിരിക്കുകയും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും തൻ്റെ ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. കർത്താവ് സഭ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശിരസിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. അത് ഒരു വലിയ രഹസ്യമാണ്, സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഞാൻ ഇത് പറയുന്നത് ചുരുക്കത്തിൽ നിങ്ങളെല്ലാവരും വ്യക്തിയും അതുപോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേ, ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ. പർവ്വതങ്ങൾക്ക് രൂപം നൽകുന്നതിന് മുൻപ് ഭൂമിയും ലോകവും അങ്ങു നിർമ്മിക്കുന്നതിന് മുൻപ് അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് ദൈവമാണ്. കർത്താവേ, ഞങ്ങളുടെ പ്രവൃത്തികളെ മനുഷ്യനെ അവിടുന്ന് പൊടിയിലേക്ക് മടക്കി അയക്കുന്നു. മനുഷ്യ മക്കളെ തിരിച്ചു പോകുവിനെന്ന് അങ്ങ് പറയുന്നു. ആയിരം വത്സരം അങ്ങയുടെ ദൃഷ്ടിയിൽ കഴിഞ്ഞുപോയ ഇന്നലെ പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമാണ്. കർത്താവേ, ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രവൃത്തികളെ
ക്രിസ്തുവിന്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ. കർത്താവേ മടങ്ങി വരണമേ. പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് അങ്ങയുടെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. നിങ്ങളോട് കൂടെ കൂടെ മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഫരീസിയർ യേശുവിൻ്റെ അടുത്ത് ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതൽ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ മാതാവിനെയും പിതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, ഇവർ ഇരുവരും ഏക ശരീരമായി തീരുമെന്നും അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. സുവിശേഷ വചനം നമ്മുടെ പാപങ്ങൾ മോചിക്കട്ടെ. എല്ലാവരും ഇരിക്കുക. ഇന്നത്തെ മുഖ്യ കാർമ്മികനായ ബഹുമാനപ്പെട്ട ജോഷി അച്ഛൻ, നമ്മുടെ ഇടവ വികാരി ജോയി അച്ഛൻ, വാസച്ചൻ, മാതാപിതാക്കന്മാരെ, ഇന്ന് വിവാഹമെന്ന കുദാശയിലൂടെ ഒരു കുടുംബത്തിന് തുടക്കം കുറിക്കുവാനായി ഈ ദേവാലയത്തെ സമീപിച്ച് നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ടോബി, അലീന, ആദ്യമേ തന്നെ ഞങ്ങൾ വൈദികരുടെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാവിധ മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവം നേരുന്നു. കത്തോലിക്ക വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വിവാഹം ഒരു കൂദാശയാണ്, ഒരു ചടങ്ങല്ല, ഒരു ഉടമ്പടി, ഒരു എഗ്രിമെൻ്റ് അല്ല, ഒരു കൂദാശയാണ്. കൂദാശ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അദൃശ്യമായ ദൈവവരപ്രസാദം ദൃശ്യമായ രീതിയിൽ നമ്മൾ അനുഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് അതിന് കൂദാശ എന്ന് പറയുന്നത്. രഹസ്യമാണത്.
അപ്പൊ ഇവിടെ വിവാഹം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ കൂദാശയാണ്. സ്നേഹ കൂദാശ അതെങ്ങനെയാണെന്ന് ഇന്നത്തെ വായനയിൽ പൗലോ സ്ലേഹ എഴുതിയ ലേഖനത്തിലൂടെ നമ്മൾ വായിച്ചു കേട്ടു. ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തു തൻ്റെ മണവാട്ടിയായ സഭയെ എപ്രകാരം സ്നേഹിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുവോ അപ്രകാരം ഭർത്താവ് തൻ്റെ ഭാര്യയെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണം. മണവാട്ടിയായ തിരുസഭ തൻ്റെ മണവാളനായ ക്രിസ്തുവിനെ എപ്രകാരം സ്നേഹിക്കുകയും ക്രിസ്തുവിന് വിധേയപ്പെട്ടുകൊണ്ട് ക്രിസ്തുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ അപ്രകാരം ഭാര്യ തൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുകയും ഭർത്താവിനെ അനുസരിക്കുകയും ഭർത്താവിനെ വിധേയായിക്കൊണ്ടും ജീവിക്കണം. ഇങ്ങനെ പരസ്പരമുള്ള ആ ഒരു ബന്ധമാണ് വൈവാഹിക ജീവിതം. വൈവാഹിക ജീവിതത്തെക്കുറിച്ച് പറയുന്നത് ഇത്രത്തോളം ആഴപ്പെട്ട ഒരു സ്നേഹബന്ധം ഭൂമിയിലില്ല എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ബൈബിളിൽ പലപ്പോഴും ദൈവവും ജനവും തമ്മിലുള്ള ബന്ധത്തെ വൈവാഹിക ബന്ധമായിട്ട് ചിത്രീകരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് ദൃഢതയുള്ളതും ആഴമേറിയതുമായ ഒരു സ്നേഹബന്ധമാണ് ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. ആ ഒരു ആ ആഴമായ സ്നേഹബന്ധത്തിലേക്ക് ഇന്ന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഈ രണ്ട് സഹോദരങ്ങൾ ടോബിയും അലീനയും ആ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് സാക്ഷികളാകുവാനായിട്ട് പോവുകയാണ്. വിവാഹമെന്ന കൂദാശയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും എടുക്കുന്ന ഉടമ്പടിയാണ്. പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ട് അവർ എടുക്കുന്ന ഉടമ്പടി, ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിതകാലം മുഴുവനും വിശ്വസ്തയോടുകൂടെ ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഞങ്ങൾ വിശ്വസ്തയോടുകൂടെ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കാം എന്ന ആ ഉടമ്പടിയാണ് ഈ കൂദാശയുടെ പരമപ്രധാനമായ മുഹൂർത്തം. എന്നാൽ പലപ്പോഴും നമ്മൾ ഈ പരമപ്രധാനമായ ആ മുഹൂർത്തത്തെ, ആ ഉടമ്പടിയെ അവഗണിച്ചുകൊണ്ട് പലപ്പോഴും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് താലികെട്ടിനോ അല്ലെങ്കിൽ മോതിരം കൈമാറുന്നതിനോ ആണ്. അതൊക്കെ വെറും ഒരു ഭാഗ്യമായ അടയാളം മാത്രമാണ്. എന്നാൽ ശ്രേഷ്ഠമായത് ഇവരെടുക്കുന്ന ഉടമ്പടിയാണ്. അതാണ് ജീവിതകാലം മുഴുവൻ ഞങ്ങൾ പരസ്പരം സ്നേഹിച്ച് ഒരുമിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് ദൈവത്തിൻ്റെ മുന്നിലും സഭയുടെ മുമ്പിലും അവർ ഉടമ്പടി ചെയ്യുകയാണ്. എഗ്രിമെൻ്റ് അല്ല, ഇത് ഉടമ്പടിയാണ്. ആ ഉടമ്പടി ലംഘിക്കുവാനായിട്ട് മനുഷ്യന് സാധ്യമല്ല. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷൻ യേശു പറഞ്ഞത് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താൻ പാടില്ല. അപ്പം ആ ഒരു ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇവരുടെ ദാമ്പത്യ ജീവിതം പടുത്തുയർത്തുന്നത്. അപ്പോൾ ആ സ്നേഹം ഇവരുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമ അവരെ പ്രാർത്ഥനയിലൂടെ അവരെ നമ്മൾ താങ്ങി നിർത്തുക, അവരെ അവരുടെ കുടുംബജീവിതത്തിൽ സഹയാത്രികരായിരിക്കുക. രണ്ട് വ്യത്യസ്തരായ വ്യക്തികൾ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കുടുംബ പശ്ചാത്തലത്തിൽ ജീവിച്ച് അവർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ തീർച്ചയായും അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, ചിലപ്പോൾ സ്വര ചേർച്ചകളൊക്കെ ഉണ്ടാകും. അതൊക്കെ സ്വാഭാവികമാണ്. അപ്പം അതൊക്കെ തരണം ചെയ്തുകൊണ്ട് ദൈവസ്നേഹത്തിൽ ആകൃഷ്ടരായി ജീവിക്കുമ്പോൾ അവർക്ക് ഇതിനെയെല്ലാം നിസ്സാരമായിട്ട് തള്ളിക്കളയുവാനായിട്ട് സാധിക്കും. അപ്പം ഇവരുടെ ഈ ഇന്ന് ഇവർ കുടുംബജീവിതം ദാമ്പത്യ ജീവിതം തുടങ്ങുമ്പോൾ ഇവർ ടോബിയാസിനെ ഒന്ന് മാതൃകയായിട്ട് സ്വീകരിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ അഭ്യർത്ഥിക്കുകയാണ്. തോബിത്തിൻ്റെ പുസ്തകത്തിൽ ഈ കഴിഞ്ഞ ആഴ്ചയ്ക്ക് മുമ്പ് ആ ഭാഗങ്ങളായിരുന്നു നമ്മൾ ആരാധനക്രമത്തിൽ വായിച്ച് ധ്യാനിച്ചത്. തോബിത്തിൻ്റെ പുസ്തകത്തിൽ തോബിത്തിൻ്റെ മകനായ ടോബിയാസിനെ വിവാഹം കഴിക്കുവാനായിട്ട് ചാർച്ചക്കാരുടെ പക്കലേക്ക് അയക്കുകയാണ്. ആ മകനെ കൊണ്ടുപോകുന്ന നമുക്കറിയാം ഒരു ദൈവദൂതനാണ്. അവിടെ ചെന്ന് സാറായെ കണ്ടെത്തുന്നു. സാറായുമായിട്ട് വിവാഹം ചെയ്യുവാനായിട്ട് അവർ നിശ്ചയിക്കുന്നു.
എന്നാൽ സാറായുടെ മാതാപിതാക്കന്മാർക്ക് ഉള്ളിൽ ഭയമാണ്. കാരണം മകൾ ഇതിനു മുമ്പ് പല അവരെയും കല്യാണം കഴിച്ചു. പക്ഷേ അവർക്ക് ആദ്യ രാത്രിയിൽ തന്നെ അവർ മരണമടഞ്ഞു. അതുകൊണ്ട് മകൾക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ തോബിയാസിനും ഇതുപോലെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു ഭയമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ തോബിയാസ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് തോബിയാസ് ചെയ്തത് ആദ്യ ആ രാത്രിയിൽ അവർ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് രണ്ടുപേരും മുട്ടിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവം നൽകിയ അനുഗ്രഹത്തെ വാഴ്ത്തി പുകഴ്ത്തി പ്രാർത്ഥിക്കുകയായിരുന്നു. പറയുന്നു, അങ്ങ് ഞങ്ങളോട് കാണിച്ച കരുണയോർന്ന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞാൻ ഈ സാറായെ വിവാഹം ചെയ്യുന്നത് ജഡികാഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ സ്നേഹത്താലാണ് ഞാൻ ഇവിടെ വിവാഹം ചെയ്യുന്നത്. ഞങ്ങളുടെ ഈ സ്നേഹത്തെ അനുഗ്രഹിക്കണമേ എന്ന്. അപ്പം ഇവരുടെ ജീവിതത്തിലും ഓരോ ദിവസവും ഇവർ പ്രാർത്ഥിക്കേണ്ട ഇത് തന്നെയാണ്, ഞങ്ങൾ വിവാഹിതരായിരിക്കുന്നത് ജഡികാഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ സ്നേഹത്താലാണ് ഞങ്ങൾ പ്രണയത്തിലായിരിക്കുന്നത്, ഞങ്ങൾ വിവാഹിതരായിരിക്കുന്നത്. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ആ പ്രാർത്ഥന ഇവരുടെ കുടുംബജീവിതത്തിന് ശക്തി നൽകുമെന്ന് നമുക്ക് ഉറപ്പാണ്. പലപ്പോഴും അറിയാം, വിവാഹിതരായി കഴിയുമ്പോൾ കുറച്ച് നാളുകളൊക്കെ അവർ മധുവിധുവൊക്കെ ആഘോഷിച്ച് സന്തോഷത്തോടെ രസിച്ചൊക്കെ ജീവിക്കും. ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ബൈബിളിലെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനം കാനാൻ നാട്ടിലേക്കുള്ള യാത്രയിൽ അവർ ഏതാണ്ട് 40 വർഷത്തോളം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. അപ്പം യാത്രയിൽ അവർക്ക് ഭക്ഷിക്കുവാനൊന്നുമില്ല, കുടിക്കുവാനൊന്നുമില്ല. ഇവർ ദൈവത്തോട് പരാതിപ്പെടുന്നു. മോശ ദൈവത്തോട് അവർക്ക് വേണ്ടി യാചിക്കുന്നു, അപേക്ഷിക്കുന്നു. അപ്പോൾ ദൈവം അവർക്ക് ആകാശത്ത് നിന്ന് മന്ന പൊഴിച്ചു കൊടുത്തു. അപ്പം ഈ മന്ന ആദ്യമായിട്ട് രുചിച്ചു നോക്കിക്കൊണ്ട് ഇസ്രായേൽ ജനം വിളിച്ചു പറഞ്ഞു, ഓ ഇത് എന്ത് മധുരം, തേൻ കട്ട പോലെ ഇത് മധുരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഈ മന്ന തന്നെയാണ് ഇവർ വർഷങ്ങളോളം ഇങ്ങനെ ഭക്ഷിച്ചുകൊണ്ടേയിരുന്നത്. കുറേ നാളുകൾക്ക് ശേഷം ഇവർ പറയുകയാണ്, ഈ മന്നയെക്കുറിച്ച് അവർ പറയുകയാണ്, ഈ മന്ന ഇപ്പോൾ എണ്ണയിൽ ചുട്ടെടുത്ത അപ്പത്തിൻ്റെ രുചിയാണെന്ന്. ആദ്യം അവർ പറഞ്ഞു ഇത് തേൻ പോലെ മധുരിക്കുന്നു എന്ന്. ഇപ്പോൾ അവർ പറയുകയാണ് ഇതിന് എണ്ണയിൽ ചുട്ടെടുത്ത അപ്പത്തിൻ്റെ രുചിയാണെന്ന്. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് പിന്നെയും ഇവർ ഈ അപ്പം തിന്ന് തിന്ന് അവർ മടുത്തു. അപ്പോൾ അവർ പറയുകയാണ് ഈ വിലകെട്ട അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു എന്ന്. അപ്പോഴാണ് ദൈവം അവർക്കെതിരെ അഗ്നേയ സർപ്പങ്ങളെ അയച്ച് അവരെ ശിക്ഷിക്കുന്നത്. കാരണം ദൈവം അനുഗ്രഹമായി നൽകിയ ആ അപ്പത്തെ അവർ വിലകെട്ടതായിട്ട് കണ്ടു. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ആദ്യകാലങ്ങളിൽ നിങ്ങൾക്ക് ഈ തേൻ പോലെ മധുരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ഈ അനുഭവം നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഇടയ്ക്ക് വെച്ച് പറയരുത് ആ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആ സന്തോഷം, ആ മാധുര്യം ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ അത് വിലകെട്ടതായി പോകുന്നു എന്ന് പറയുവാൻ ഇടവരാത്ത രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ദാമ്പത്യ സ്നേഹം ഊട്ടുറപ്പിച്ചുകൊണ്ട് ജീവിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനും സന്തോഷത്തോടുകൂടെ ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, മനുഷ്യരാണ്, ഇടയ്ക്ക് വെച്ചൊക്കെ നമുക്ക് പരാജയങ്ങളുണ്ടാകും, വീഴ്ചകളുണ്ടാകും. അപ്പോൾ നിങ്ങൾ കാനായിലെ കല്യാണ വിരുന്നിലെ വീഞ്ഞു തീർന്നു പോയ ആ സംഭവം നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. അവിടെ മറിയം അവരുടെ പോരായ്മ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കുറവ് മനസ്സിലാക്കിക്കൊണ്ട് യേശുവിനോട് യാചിക്കുന്നുണ്ട്, അപേക്ഷിക്കുന്നുണ്ട്. അവർക്ക് വീഞ്ഞ് തീർന്നു പോയി, അവർക്കൊരു കുറവുണ്ട്, അവർക്കൊരു പോരായ്മയുണ്ട്, അത് നികത്തിക്കൊടുക്കുക എന്ന്. അപ്പം അമ്മയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് യേശു അവരുടെ ഇടയിൽ അവരുടെ കുറവിനെ നിറവുള്ളതാക്കി തീർക്കുന്നു. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും പോരായ്മകൾ ഉണ്ടാകുമ്പോൾ, പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ മാതാവിൻ്റെ പക്കലേക്ക് നിങ്ങൾ അണയുക. മാതാവ് തൻ്റെ മകനായ യേശുവിനോട് അഭ്യർത്ഥിക്കും. അപ്പോൾ നിങ്ങളുടെ ആ കുറവ്, നിങ്ങളുടെ ആ പോരായ്മ, നിങ്ങളുടെ ആ ബലഹീനത യേശു ശക്തിപ്പെടുത്തും. നിങ്ങളെ കുറവുള്ളവരെ നിറവുള്ളവരാക്കി മാറ്റും. അതുകൊണ്ട് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിക്കുക.
തീർച്ചയായും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇന്ന് സമാരംഭിക്കുന്ന ആ ദാമ്പത്യ ജീവിതം, കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട്, നിങ്ങളെടുക്കുന്ന ആ ഉടമ്പടിയുടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതകാലം മുഴുവനും വിശ്വസ്തതയോടുകൂടെ ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാവിധ മംഗളങ്ങൾ നേരുന്നു. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, പുരോഹിതൻ്റെയും സമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമായ കൂതാശയാൽ മുദ്രണം ചെയ്ത് ഉറപ്പിക്കുവാനാണല്ലോ നിങ്ങൾ ഇന്ന് ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാത്സല്യപൂർവ്വം കടാക്ഷിക്കുന്നു. അവിടുന്ന് ജ്ഞാനസ്നാനത്താൽ നിങ്ങളെ പവിത്രീകരിച്ചിട്ടുള്ളതാണല്ലോ. ഇപ്പോഴാകട്ടെ, ഒരു പ്രത്യേക കൂതാശയാൽ നിങ്ങളെ ധന്യരാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹിക ജീവിതത്തിൻ്റെ എല്ലാ ചുമതലകളും യഥാവിധം നിർവഹിച്ച് അജീവനാന്തം പരസ്പര വിശ്വസ്തത പാലിക്കാൻ അവിടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തിരുസഭാ സമക്ഷം നിങ്ങളുടെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക. ടോബി, അലീന, നിങ്ങൾ വിവാഹിതരാകാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടെയാണോ? നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കാൻ സന്നദ്ധരാണോ? ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കാനും ക്രിസ്തുവിൻ്റെയും സഭയുടെയും പ്രബോധനമനുസരിച്ച് വളർത്താനും സന്നദ്ധരാണോ? വിവാഹ ഉടമ്പടി ചെയ്യുവാൻ പോകുന്ന നിങ്ങൾ വലതു കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും തിരുസഭയുടെയും മുമ്പാകെ സമ്മതം പ്രകടമാക്കുക. ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തതയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തതയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളിപ്പോൾ സഭാസമക്ഷം പ്രകടിപ്പിച്ച പരസ്പര സമ്മതം കർത്താവ് കാരുണ്യപൂർവ്വം സ്വീകരിച്ച് അനുഗ്രഹാശിസുകൊണ്ട് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവമേ, ഈ താലി കാരുണ്യപൂർവ്വം ആശീർവദിക്കണം. ഇത് ഈ ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായിരിക്കണമേ. പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഈ ദമ്പതികൾ കൈമാറുന്ന മോതിരങ്ങളെ ദൈവം കാരുണ്യപൂർവം ആശീർവദിക്കട്ടെ. ദൈവമേ, പ്രസാദവരത്തിൻ്റെ അടയാളമായ ഈ മന്ത്രം കൂടി ദയാപൂർവം ആശീർവദിക്കണമേ. ജ്ഞാനസ്നാനവസരത്തിൽ പ്രസാദവരം വഴി ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തിൻ്റെ പ്രതിബിംബനമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രമണിയുവാൻ അനുഗ്രഹമരുളയണമേ. നമ്മുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ താലി ധരിച്ചുകൊള്ളുക.
എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മോതിരം ധരിച്ചുകൊള്ളുക. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പ്രിയ സഹോദരനെ, തിരുസഭയും സർവ്വലോകത്തെയും വിശേഷിച്ച് ഇന്ന് വിശുദ്ധ വിവാഹത്തിൽ ഒന്നിപ്പിച്ച ഈ സഹോദരനെയും സഹോദരിയെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രൈസ്തവ സമൂഹം മുഴുവനും സ്നേഹത്തിലും ജീവിത വിശുദ്ധിയിലും നാൾക്ക് നാൾ അഭിവൃദ്ധിപ്പെടാനിടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഖാനായിലെ കല്യാണ വിരുന്നെ വിശദീകരിച്ച് ക്രിസ്തുനാഥൻ എന്ന് വിവാഹിതരായ ദമ്പതികളെ അനുഗ്രഹിക്കുകയും അവരുടെ ഹൃദയങ്ങൾ നിർമ്മലവും ഉദാരവുമായ സ്നേഹത്തിൽ എന്നേക്കും ജ്യോതിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർ സന്താനങ്ങളാൽ അനുഗ്രഹീതരാകുവാനും മക്കളെ ചൊരിയുന്ന സ്നേഹം ഇവർക്ക് നൂറ് മടങ്ങായി തിരികെ കിട്ടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ സമാധാനം അവരുടെ ഹൃദയത്തിലും കുടുംബത്തിലും എപ്പോഴും നിലനിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്രിസ്തീയ ഭവനങ്ങളും വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും ഉത്തമ മാതൃകളായി പരിശോധിപ്പിക്കാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തന നിത്യനമായ ദൈവമേ, അങ്ങയുടെ സഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ വിവാഹത്തിൽ ബന്ധിതരായിരിക്കുന്ന അങ്ങയുടെ മക്കളെ തൃക്കാൻ പാർക്കണമേ. സ്വർഗത്തിലെ നിത്യാനന്ദത്തിൽ വീണ്ടും സംയോജിപ്പിക്കപ്പെടുന്നതുവരെ സ്നേഹത്തിൽ വളരാനും ജീവിതക്ലേശങ്ങളും വൈഷമ്യങ്ങളും ഒരുമിച്ച് തരണം ചെയ്യുവാനും വേണ്ട കൃപാവരം ഈ മക്കൾക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. നമ്മളിപ്പോൾ കാഴ്ച സമർപ്പണത്തിനുള്ള സമയമാണ്. കാഴ്ചവെപ്പിന് ദേവ അൽത്താരയിലേക്ക് കാഴ്ച വസ്തുക്കളുമായിട്ട് എടുത്തുകൊണ്ട് വരാനുള്ള ആളുകൾ പ്രധാന കവാടത്തിൻ്റെ സമീപത്തേക്ക് പോകുക. സാധാരണമായിട്ടും വിവാഹ അവസരത്തിൽ നമ്മളൊരു സ്തോത്ര കാഴ്ച എടുക്കുന്ന പതിവുണ്ട്. ആ സ്തോത്ര കാഴ്ച ഇവിടുത്തെ സെൻറ്റ് വിൻസെൻ്റ് ഇപ്പോൾ സൊസൈറ്റിയുടെ വിവിധ പരോപകാര പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഉദാരമായിട്ട് സംഭാവന ചെയ്യണമെന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. കനിവോടെ സ്വീകരിക്കണമേ, നിറയുമീ ജീവിതത്തിൽ സന്തോഷ സന്താപമാലിക. ഓടി
സ്വീകരിക്കണമേ. നിറയും ഈ ജീവിതത്തിൽ സന്തോഷ സന്തോഷ മാളിക കനിവോടെ സ്വീകരിക്കണമേ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. വിവാഹത്തിന്റെ പാവന ഉടമ്പടിയുടെ മുദ്രണത്തിനായി അർപ്പിച്ച ഈ കാണിക്കകൾ സ്വീകരിക്കുകയും അതിൻ്റെ നന്മയുടെ ഉറവിടമായ അങ്ങ് അതിൻ്റെ തന്നെ ഉദാരമതിയായ നിയന്താവായിരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു നമ്മുടെ
കർത്താവായ ദൈവത്തിനു നന്ദി പ്രകാശിപ്പിക്കാം. സർവേശ്വര നിത്യനായുള്ള ദൈവമേ, സർവശക്ത പരിശുദ്ധ താത ക്രിസ്തുനാഥൻ വഴി എങ്ങുമെന്നേ ദൈവമേ, നിൻ സ്നേഹവായ്പാലഭേദ്യമാ പാവന ദാമ്പത്യ ശൃംഖലയാ ഒന്നായി ചേരുമീ നിന്നാമത്തിനു മഹത്വമേകാ. സന്താനവൃദ്ധിയിലൂടെ നരവംശം സന്തോഷമീ മന്നിൽ ഏകുവാനും ദൈവമേ, നിൻ പരിപാലനയാലിളം പൈതങ്ങൾ പാരുന്നു ഭൂഷണമാ. ജ്ഞാനസ്നാനം വഴി വീണ്ടും ജനിച്ചവർ സത്യസഭയെ വളർത്തുമെന്നും ആകയാലാമോദവായ്പോടെ നിത്യവും നാഗദൂതന്മാരാം ഗായകന്മാർ ദിവ്യപ്രതാപവാനങ്ങയെ വാഴ്ത്തുന്നു മംഗളം പാടി വണങ്ങിടുന്നു. ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ 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 മേരു പാനങ്ങേ മഹിമകളാ
അത്യുന്നതങ്ങളിൽ കർത്താവേ, സർവ വിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞു കണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവിൽ ലോകമെങ്ങും വ്യാപിച്ചിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപദാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദികണത്തോടൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് വരെ സ്വീകരിക്കുകയും ചെയ്യണമേ.
ഞങ്ങൾ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേ. രമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് അൽത്താരയെ സമീപിച്ച് വിവാഹ ജീവിതം ആരംഭിച്ച ഈ ദമ്പതിമാർ ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളിൽ പങ്കാളികളായി പരസ്പര സ്നേഹത്താൽ സദാ ഒന്നിക്കപ്പെടാൻ വേണ്ടി കർത്താവിനോട് അല്പസമയം മൗനമായി നമുക്കിവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, അങ്ങേ സാദൃശ്യത്തിൽ അങ്ങ് മനുഷ്യനെ രൂപപ്പെടുത്തി പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. അങ്ങനെ പുരുഷനും സ്ത്രീയും ശരീരത്തിലും ഹൃദയത്തിലും ഒന്നായി തീർന്ന് ഭൂമിയിൽ അവരുടെ ധർമ്മം പൂർത്തീകരിക്കുന്നു. ദൈവമേ, അങ്ങേ സ്നേഹത്തിൻ്റെ പദ്ധതി വെളിപ്പെടുത്തേണ്ടതിന് അങ്ങേ ദാസരായ ടോബിനെയും അലീനയുടെയും മേൽ അങ്ങേ വലത്തുകരം കനുമാർന്ന് നീട്ടുകയും അവരുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ചൊരിയുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ കൗദാശിക ഐക്യത്തിൽ പ്രവേശിക്കുന്ന ഇവർ അങ്ങേ സ്നേഹത്തിൻ്റെ ദാനങ്ങൾ പങ്കുവയ്ക്കാനും അങ്ങേ സാന്നിധ്യത്തിൻ്റെ അടയാളം പരസ്പരം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ഹൃദയവും ഒരാത്മാവുമായി തീരാനും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇവർ പണിതുയർത്തുന്ന ഭവനം ഇവരുടെ പ്രവൃത്തികളാൽ നിലനിർത്താനും സുവിശേഷ മാർഗത്തിലൂടെ ഇവരുടെ സന്താനങ്ങളെ രൂപപ്പെടുത്തി അങ്ങേ സ്വകീയ കുടുംബത്തിലെ അംഗങ്ങളാക്കി സജ്ജനാക്കാനും ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങേ ദാസിയായ അലീനയെ അങ്ങേ അനുഗ്രഹങ്ങളാൽ കാരുണ്യപൂർവം നിറയ്ക്കണമേ.
അങ്ങനെ ഭാര്യയുടെയും അമ്മയുടെയും ധർമ്മങ്ങൾ നിറവേറ്റിക്കൊണ്ട് തൻ്റെ ഭവനത്തിൽ നിർമ്മല സ്നേഹത്താൽ ഊഷ്മളത നൽകുകയും ഹൃദ്യമായ ഔദാര്യത്താൽ അലങ്കരിക്കുകയും ചെയ്യട്ടെ. കർത്താവെ, അങ്ങേ ദാസനായ ടോബിയെയും സ്വർഗീയ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ. അങ്ങനെ വിശ്വസ്ത ഭർത്താവിൻ്റെയും കരുതലുള്ള പിതാവിൻ്റെയും ധർമ്മങ്ങൾ ഇയാൾ യഥായോഗ്യം നിർവഹിക്കട്ടെ. പരിശുദ്ധനായ പിതാവേ, അങ്ങേ മുൻപാകെ വിവാഹത്തിൽ ഒന്നായി തീർന്ന് അങ്ങേ മേശയെ സമീപിക്കാൻ അഭിലഷിക്കുന്ന ഇവർ ഒരു ദിവസം സ്വർഗീയ വിരുന്നിൽ സന്തോഷത്തോടെ പങ്കുചേരാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളെല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. കുർബാന സ്വീകരിക്കാനുള്ള സമയമാണ്. കുമ്പസാരി ചൊരുങ്ങി വേണ്ടത്ര യോഗ്യതയോടും കൂടി ഭക്തിയോടും കൂടിയാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത്. കുമ്പസാരി ചൊരുങ്ങിയിട്ടുള്ള കത്തോലിക്കരായിട്ടുള്ളവർ മാത്രം മുൻപോട്ട് വന്ന് പരിശുദ്ധ കുർബാന സ്വീകരിക്കുക.
നിരചേരുന്നതു കണ്ട നേരം ശക്തിയാൽ അങ്ങേ പരിപാലനത്തിൽ സ്ഥാപിച്ചതിനെ കാരുണ്യവായ്പോടെ അനുയാത്ര ചെയ്യണമേ. പാവന ബന്ധത്താൽ സംയോജിപ്പിച്ച ഇവരെ ഒരേ അപ്പത്താലും ഒരേ പാനപാത്രത്താലും പരിപോഷിപ്പിക്കുകയും ചെയ്ത ഇവരെ ഒരേ സ്നേഹത്തിൽ ഏകമാനസരാക്കി തീർക്കാനും അങ്ങിടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. പ്രേമത്താൽ ബന്ധിക്കട്ടെ. ക്രിസ്തുവിൻ ശാന്തി വസിക്കട്ടെ നിങ്ങൾ തൻ ചിത്തങ്ങളിലും കുടുംബത്തിലും. ഭാഗ്യം ലഭിക്കട്ടെ നിങ്ങൾക്ക്, സാന്ത്വനമേകും സുഹൃത്തുക്കളും സ്നേഹത്തിലെല്ലാവരോടും പുലരുവാൻ ദൈവസ്നേഹത്തിന് പാവന സാക്ഷികളായി വസിച്ചും ആല
ബഹീനർക്കുമാർത്തർക്കും ഇപ്പാരിൽ ആശ്രയം നൽകിയും വാണശേഷം സ്വർഗഭവനത്തിലായവൻ നിങ്ങളെ സ്വാഗതം ചെയ്യാൻ ഇട ശുദ്ധാത്മാവുമാ നിത്യകാരുണ്യവാൻ സർവശക്തൻ തൻ ദിവ്യാനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നെന്നും നിലനിൽക്കുമാ വഴി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സമാധാനത്തോടെ പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ദമ്പതിമാർക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനാപൂർവ്വം നേരുകയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട വൈദികരോടൊപ്പം നവദമ്പതിമാരുടെ ഓരോ ഫോട്ടോ എടുക്കും. അതിനുശേഷം നമ്മുടെ വിവാഹ രജിസ്റ്ററിൽ ഒപ്പിട്ടതിന് ശേഷം ഫോട്ടോ സെഷൻ നടത്തണമെന്ന് പ്രത്യേകമായിട്ടും ഓർമ്മിപ്പിക്കാം. At first sight, funny how a blink of an eye can turn your life around. Wanna spend every tomorrow with you, baby, nothing is impossible. Fly you to the moon at the front row, there's no limit, let's go. Sometimes we simply fall out, but that don't change the facts. I'm tied to your love like heaven's chains always. If you go, I go. You stay, I stay. When you cry, I'll try to put a smile on your face. If you fall, we fall. I will hear you call. Always know that, baby, I am yours and you're bird's eye. We got the whole universe on our side from the very first night. Every day we do is a love scene. We were born February 14th. Baby, you're the reason why I'm falling. Never felt so right. Sometimes we simply fall out, but that don't change the facts. I'm tied to your love like heaven's chains always. If you go, I go. You stay, I stay. When you cry, I'll fight to put a smile on your face. If you fall, we fall. I will hear you call. Always know.
that can take our love apart. It was sent from up above. That's the reason you beat in my heart. Oh baby, if you go, I go. If you stay, I stay. When you cry, I'll fight to put a smile on your face.
അനുഗ്രഹങ്ങളും ആശംസകളും വധുവരന്മാരിൽ ചൊരിഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ഏവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു ദിവസം ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഇവരുടെ മാതാപിതാക്കൾ തന്നെയാണ്. സോ ഏറെ ബഹുമാനത്തോടും ആദരവോടും അതിനോടൊപ്പം നല്ലൊരു കയ്യടിയോടും കൂടി ടോബിയുടെ പേരൻസ് സക്രിയ ചാൾസിനെയും മോളി ചാൾസിനെയും സഹോദരൻ ടെനീസ് ചാൾസിനെയും വൈഫ് ടിൻസിയെയും അനിയത്തി ഹേമ ചാൾസിനെയും ഏറെ സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഏറെ ബഹുമാനത്തോടും ആദരവോടും നിറഞ്ഞ കയ്യടിയോടും കൂടി അലീനയുടെ പേരൻസ് അഗസ്റ്റിൻ ജോർജ്, ലില്ലുക്കുട്ടി അഗസ്റ്റിൻ, സഹോദരൻ ആൻഡ്രൂസ് അഗസ്റ്റിനെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വധുവരന്മാരുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും നിങ്ങൾ എല്ലാവരും കണ്ടുവല്ലോ. എല്ലാവർക്കും ഒത്തിരി സന്തോഷമായിട്ടൊരു സുന്ദര മുഹൂർത്തമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ മാതാപിതാക്കളിലും അവരിലും ഏറെ സന്തോഷമുള്ള ഒരു നിമിഷമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ട് ആസ്വദിക്കുന്നത്. ലോകത്തിന്റെ പ്രകാശമായ യേശുനാഥന്റെ ദിവ്യ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് തിരി തെളിയിക്കുന്നതിനായി നവവധുവരന്മാരെ മാതാപിതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. യേശുനാഥന്റെ ദിവ്യ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് തിരി തെളിയിക്കുന്നതിനായി നവവധുവരന്മാരെയും മാതാപിതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ആ ധന്യ മുഹൂർത്തമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിന്റെ പ്രകാശം അവരുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ ഉണ്ടാകണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും ഈ നിമിഷം പ്രാർത്ഥനയിൽ ആയിരിക്കാം. അടുത്തതായി കേക്ക് കട്ടിംഗ് സെറിമണിയിലേക്കാണ് നമ്മൾ പോകുന്നത്. കേക്ക് കട്ട് ചെയ്യുന്നതിനായി ടോബിയെയും അലീനയെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിംഗ് സെറിമണി ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അടുത്തതായി ഇവാൻ മ്യൂസിക് ബാൻഡിന്റെ മ്യൂസിക് പ്രോഗ്രാം ആസ്വദിക്കുന്നതിനായി ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സ്നേഹത്തിന്റെ ലഹരി കൂട്ടുന്നതിന് വേണ്ടി നമുക്ക് ഇരുവർക്കും വൈൻ കൊടുത്ത് അവരുടെ സ്നേഹം നമുക്ക് ഇരട്ടിയാക്കാം. ആനായിലേ കല്യാണം
Did you get your
from your grandma. When you think about you forever now, do you think of me? When you close your eyes, tell me, what are you dreaming? Everything I wanna know it all. Let's spend 10,000 hours and 10,000 more. Oh, if that's what it takes to learn that sweetheart of yours. And I might never get there, but I'm gonna try. If it's 10,000 hours or the rest of my life, I'm gonna love you. I'm gonna love you. Ooh, want the good and the bad, everything in between. Ooh, gotta cure my curiosity. Oh yeah, that's been 10,000 hours and 10,000 more. Oh, if that's what it takes to love, sweetheart of yours. And I might never get there, but I'm gonna try. If it's 10,000 hours or the rest of my life, I'm gonna love you. I'm gonna love you.
said till death do us part, I want to mean it with all of my heart. Help me to love you more than I love her, then I know I can love her more than anyone else. And bring her in your presence today. Make her what you want her to be. I pray അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരേണ്ടേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാണമേ. എന്ന് നിറഞ്ഞ പറയേണ്ടേ സുസ്ഥി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. എന്ന് നിറഞ്ഞ പറയുമ്പേ സുസ്ഥി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. എന്ന് നിറഞ്ഞ പറയുമ്പേ സുസ്ഥി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവെ, ഇന്നേ ദിവസം ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു നാഥ. കർത്താവെ, ഞങ്ങൾ രണ്ട് കുടുംബങ്ങളെ ഇന്നേ ദിവസം ഒരു കുടുംബമാക്കി തീർത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന മക്കളെ രണ്ടുപേരെയും, ടോബിയെയും അലീന മോളെയും പ്രത്യേകമായി കർത്താവിൻ്റെ കരകളിൽ സമർപ്പിക്കുന്നു നാഥ. അവരെ കർത്താവെ അനുഗ്രഹങ്ങളെ കൊണ്ടു നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടുപേരും പരസ്പര ധാരണയോടും വിട്ടുവീഴ്ച മനസ്ഥിതിയോടും കുടുംബജീവിതം നയിക്കുവാൻ വേണ്ട കൃപ എൻ്റെ മക്കൾക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനുഗ്രഹിച്ച എല്ലാ നന്മകളെ ഓർത്തും കർത്താവിനോട് നന്ദി പറയുന്നു നാഥ. ടോബി മോൻ്റെ കുടുംബത്തെയും അവിടുത്തെ സഹോദരനെയും സഹോദരിയെയും മകളെയും കർത്താവിൻ്റെ കരകളിൽ സമർപ്പിക്കുന്നു. മാതാവിനെയും പിതാവിനെയും കർത്താവിൻ്റെ കരകളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നാഥ. എന്നെയും എൻ്റെ ജീവിത പങ്കാളിയെയും എൻ്റെ മകനെയും എൻ്റെ മകളെയും കർത്താവിൻ്റെ കരകളിൽ ഞാൻ സമർപ്പിക്കുന്നു. കടന്നു വന്ന ഓരോ മക്കളെയും കർത്താവിൻ്റെ കരകളിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ ഇത്രയും നയിച്ച പൊന്നുതമ്പുരാന് ആയിരം ആയിരം നന്ദി പറയുന്നു. ഇവിടെ കടന്നു വന്നിട്ടുള്ള ഓരോ മക്കളെയും കർത്താവിൻ്റെ കരകളിൽ സമർപ്പിക്കുന്നു നാഥ. ഇവിടെ
സന്നിഹിതരായിരിക്കുന്ന മക്കളെ, ഫോട്ടോഗ്രാഫേഴ്സ്, വാഹനമോടിക്കുന്ന മക്കളെ, കർത്താവ് നാഥനായിരുന്ന വാഹനമോടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആപത്തും അപകടവും കൂടാതെ കുഞ്ഞുങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചില്ലാതെ നീ കടന്നു പോകരുത്. നിൻ്റെ വാതിലിൽ വന്ന് മുട്ടുമ്പോൾ നീ വാതിൽ തുറന്ന് ഉത്തരമിരളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ചെയ്ത് ഞങ്ങൾക്ക് എല്ലാ ഉപകാരങ്ങൾക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ പുമലുമാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. പുത്രയും ദേള മാതാവേ, ചില സമയത്തിലൂടെ അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സമർപ്പിച്ചു. നിനക്കൊരു നെഞ്ചും സഹിക്കയില്ല, വരതക്കവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കുവാൻ അവിടുന്ന് എന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദങ്ങൾ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെ ആനയുടെ മേലിൽ ചവിട്ടി നടക്കും. ശിവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി പിടിക്കും. അവൻ നിന്നോട് സേവനം നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെ അകത്തിടണേ, സാത്താനെ ദൂരെ അകത്തിടണേ. ആവേ മരിയ, ആവേ മരിയ, കന്യക മേരിയമ്മേ. ആവേ മരിയ, ആവേ മരിയ, കന്യക മേരിയമ്മേ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. ുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തന്ത്രിയായ പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ സ്തുതി. എല്ലാവർക്കും like a dream you can't explain, love can change the beating of your heart. Like the sunshine in the rain, love can make your whole world fall apart. But I want it now, just wanna spend my life with you. Time will show me how. Suddenly everything has turned me inside out. Suddenly love's a thing that I can't live without. You're my dream, my love, my life. I just wanna spend my life with you. You're the one that makes me smile. I just wanna spend my life with you. Gotta love somehow. Show me how. Suddenly everything
it's meant to be. Can't control.